വടകര മേപ്പയിൽ റെസിഡൻസ് അസോസിയേഷൻ അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കവിയും വാഗ്മിയുമായ ഡോക്ടർ സോമൻ കടലൂർ മുഖ്യാതിഥിയായി. നേരത്തെ ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ, ഭാഷാ പഠനത്തിൽ, കഥയെഴുത്തിൽ, കവിത എഴുത്തിലൊക്കെ ആളുകൾ ഏർപ്പെടാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ നേരെ നോക്കിയിട്ട് എന്തെങ്കിലും രണ്ട് ഉക്കാൽ ഉണ്ടാക്കേണ്ട പണി നോക്കുന്നവരാണ്. പരമാവധി അങ്ങനെ താല്പര്യമുള്ള ആളുകളെ, പ്രതിഭകളെ നിരുത്സാഹപ്പെടുത്താനും കെടുത്തിക്കളയാനുമുള്ള വലിയ ശ്രമങ്ങളാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ പറയുക. സാംസ്കാരിക പ്രവർത്തനമായി നടക്കുന്ന ആൾക്കൊക്കെ വേറെ പണിയൊന്നുമില്ല, ഇതുകൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ അതിലൊക്കെ വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി, പഠനങ്ങൾ കൂടി, അല്ലെങ്കിൽ ചില സാംസ്കാരിക പ്രവർത്തന മേഖലയിലുള്ള ഇടപെടൽ കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അത് നാട്ടിൻ്റെ പൊതുവായ സാംസ്കാരിക വികസനത്തിനും നല്ലതാണ് എന്ന് നില, വിശേഷിച്ചും ഇന്നത്തെ കാലത്ത്. ഇങ്ങനെ സ്വന്തം കാര്യം നോക്കി 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 ആളുകൾ പോയതിൻ്റെ ഒരു ദുരന്താണ് നമ്മളിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനം ജാതിയായി മതമായി. ഒരു കാലത്ത് ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് പരസ്പരം സുഹൃത്തുക്കളായ ആളുകളുടെ മതം എന്താ ജാതി എന്താണെന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു ധാരണയുണ്ട്, ആരും ചോദിക്കാറില്ല. ജാതി എന്താ മതം, അതൊന്നും ആരും തമ്മാമൽ. ചില പേരുകൾ നമുക്ക് എന്തായാലും മതവും ജാതി ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തതായി. പക്ഷെ ആരും പരസ്പരം ചോദിക്കാറില്ല. അവർ സുഹൃത്തുക്കളെന്ന നിലയിൽ ചെറുപ്പക്കാരെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളും സംസാരിച്ച് ചില കുരുതക്കെടുവൊക്കെ കളിച്ച് പോവാന്നല്ലാതെ, പക്ഷെ അതൊക്കെ ഇപ്പം മാറിപ്പോയിട്ടുണ്ട്. വല്ലാതെ നമ്മൾ അകന്നു പോവുകയാണ്. അങ്ങനെ അകന്നു പോകാനിടയായിട്ടുള്ളത് കുറേയൊക്കെ മറ്റാരും അടിച്ചേൽപ്പിച്ചു വന്നാൽ നമ്മളെ ഭാഗത്ത് തന്നെ വന്നിട്ടുള്ള ചില ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചില ഇടപെടലുകളുടെ ഭാഗമായിട്ടോ ആണ് അങ്ങനെ നമ്മളായി പോയിട്ടുള്ളത്. എന്തായാലും അതിൽ നിന്ന് മാറണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. മേപ്പയിൽ ഗാർഹിക കൂട്ടായ്മയിൽ അംഗങ്ങളായ പ്രതിഭകളെയാണ് അനുമോദിച്ചത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നേടിയ കൃഷ്ണവന്ദനയെയും ചടങ്ങിൽ അനുമോദിച്ചു. 3 കവിതാ പുസ്തകങ്ങളും 700 കവിതകളും എഴുതി നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ചൈത്ര ജിതിൻ ചടങ്ങിൽ പങ്കെടുത്തു. വി പി പത്മനാഭൻ സ്വാഗതം പറഞ്ഞു. എം പി ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. സോമൻ കടലൂർ അനുമോദന ഭാഷണം നടത്തി. മധു ചെറുകാട്ട്, ഹരദാസ് ജി നമ്പ്യാർ, ശോഭന പ്രഭാകരൻ, സി കെ കൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സി കെ മോഹനൻ നന്ദി പറഞ്ഞു. പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞു നീയെത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ, അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ. 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞു നീയെത്തും എപ്പോ മരിച്ചു കിടക്കുമ്പോൾ, എത്ര റീത്താണ്, എത്ര ഫ്ലെക്സാണ്, എന്തെങ്കിലും കാര്യമുണ്ടോ. അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് വസന്തമാകാൻ. ഇപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പൂവൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് വന്നു നോക്കുന്ന സമയത്ത് ഇത്രയും വലിയ ആദരവ്, ഇത്രയും വലിയ ബഹുമാനം, ഇത്രയും വലിയ മനുഷ്യരുമായിട്ടുള്ള ഒരു ആത്മബന്ധം. പാബ്ലോ നെരൂദ എന്ന് പറഞ്ഞ ഒരു കവിയുണ്ട്, ചിലിയൻ കവിയാണ്. അദ്ദേഹം പറഞ്ഞു, അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകുന്നതാണ്. അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകിയെന്ന് പറയുമ്പോൾ, ഏതോ ഒരു ചെറിയ പ്രദേശത്ത് ഒരു വീട്ടിൽ ഒതുങ്ങേണ്ട എന്നെ, ഞാനിങ്ങനെ പോകുന്നിടത്തൊക്കെ ഒരുപാട് മനുഷ്യന്മാർ, നല്ല മനുഷ്യന്മാർ, ആളുകളൊക്കെ മോശമെന്നൊക്കെ പത്രക്കാരും ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും എന്താ പറയുക, നല്ല എത്രയോ മനുഷ്യന്മാർ. അത് ഞാൻ എൻ്റെ അച്ഛന് നിരന്തരം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നോടല്ല, എൻ്റെ സുഹൃത്തുക്കളോട് നല്ല അഭിപ്രായം എന്നെ പറ്റി പറയുന്നു. ഓൻ എന്തിനാ പോകുന്നത്, ഓന് അറിഞ്ഞുകൂടാ, നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. ഓനും സംസാരിച്ചിട്ട് നാട്ടുകാർ നന്നാന്നില്ല, ഓനും നന്നാന്നില്ല, ഇത് എന്തിനാ അവന് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാന്ന് നല്ല അഭിപ്രായ. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞ, അച്ഛൻ നാട്ടുകാർ നന്നാന്നില്ല എന്ന് പറഞ്ഞ അച്ഛൻ പറയരുത്, ഞാൻ നന്നാന്നില്ല എന്ന് പറയും, കാരണം എൻ്റെ അതോറിറ്റിയാണല്ലോ നിങ്ങൾ. പക്ഷേ ഞാൻ അച്ഛനോട് പറയാനുള്ളത് ഇതാണ്, അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം തന്നെ. അങ്ങനെ ഒരു മനുഷ്യൻ ഞാൻ ഒരൊറ്റയാളെ പറഞ്ഞാൽ എത്രയോ ആളുകൾ എനിക്കറിയാം. ഒരാളെ പറഞ്ഞാൽ എനിക്ക് വേഗം ബോധ്യം, പത്മനാഭൻ ഭാഷ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ നടുവണ്ണൂരിലെ ഫിസിക്സിൻ്റെ അധ്യാപകനെ കുട്ടികളെയും കൊണ്ട് എക്സ്കർഷൻ പോയി, കാട്ടിലേക്ക് പോയി. ഇപ്പൊ തിരിച്ചു വന്നപ്പോ കുട്ടികളെല്ലാം മാറിയത് പത്മനാഭൻ മാഷ് മാറിപ്പോയി. സാധാരണ മാഷന്മാർ മാറാറില്ല. ഒരു ഡി ടി സിയും ബി എഡ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കലാകാലത്ത് നാട്ടുകാരി ആളുകളെ പഠിപ്പിക്കാൻ എന്നാണ് എന്നെ പോലത്തെ മാഷന്മാർ വിചാരിച്ചത്. പക്ഷെ പത്മനാഭൻ മാഷ് കാടിന്റെ തണുപ്പ്, തണല്, എയർകണ്ടീഷൻ അവസ്ഥ, കുളിർമയൊക്കെ ആസ്വദിച്ച് നടുവണ്ണൂരിന്റെ പൊട്ടാര വെയിലത്ത് വന്നിറങ്ങുമ്പോൾ ഒരു മണ്ടൻ തീരുമാനം എടുത്തു. എൻ്റെ നാട്ടിൽ ഒരു കാടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് ഒരു പൊട്ട തീരുമാനം എടുത്തു. എന്താ പറയുക, തീരുമാനം അച്ഛൻ്റെ ഇരുന്ന് കിട്ടിയ 3 ഏക്കർ സ്ഥലം നടുവണ്ണൂർ പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. നിങ്ങൾ ആലോചിച്ചൊക്കെ, 3 സെന്റല്ല, 30 സെന്റല്ല, 3 ഏക്കർ സ്ഥലം, സ്വന്തം സ്ഥലം. അത് വനംവകുപ്പ് പോയിട്ട് ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ട് അയാൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് 6 കൊല്ലം കൊണ്ട് കാടാക്കി മാറ്റിയിട്ട് ആ നടുവണ്ണൂർ പഞ്ചായത്തിന്, കോഴിക്കോട് ജില്ലയ്ക്ക്, കേരളത്തിന്, ഇന്ത്യക്ക്, ഭൂമിക്ക്, പരിസ്ഥിതിക്ക് വേണ്ടി വിട്ടുകൊടുത്ത്. അദ്ദേഹം പറഞ്ഞ അന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ, എൻ്റെ കാലശേഷമല്ല,
എന്റെ മക്കളുടെ കാലശേഷമല്ല, ആചന്ദ്രതാരം സൂര്യൻ നക്ഷത്രം ചന്ദ്രനും എക്കാലത്ത് നടുവണ്ണൂരിന്റെ ആകാശത്തിന്റെ മേലെ ഉണ്ടോ അക്കാലം വരെ എന്റെ 3 ഏക്കർ സ്ഥലം ഈ നാട്ടിനുള്ളതാണ്.